അരിയണ്ണൻ എന്ത് കണ്ടന്റാ നിന്ന് തരുക എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കണ്ടന്റുമായിട്ട് ഒരുത്തം വന്നിരിക്കുന്നത്. അതായത് സംഭവം ഇതാണ്, അതായത് പ്രിയദർശൻ റേഞ്ച് റോവൽ കാറിൽ പറന്നിറങ്ങിയെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്. ആര് ഞെട്ടി? ഞാൻ ഞെട്ടിയിട്ടില്ല, നിങ്ങൾ ആരെങ്കിലും ഞെട്ടീനെ? ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഞെട്ടീനെ? പ്രിയദർശൻ റേഞ്ച് റോവർ കാറിൽ വന്ന് ഇറങ്ങിയെന്ന്. എടോ മനുഷ്യന്മാരെ, ഇന്ന് കേരളത്തിലെ റേഞ്ച് റോവറല്ല അതിലും വലിയ കാറുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ പിന്നെയാണ് ഈ കോടിക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങിക്കുന്ന ഈ പ്രിയദർശൻ ഒരു റേഞ്ച് റോവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് ഉപയോഗിക്കുന്ന മാരുതി പോലെയേ ഉള്ളൂ. കാരണം പ്രിയദർശനെ സംബന്ധിച്ചിടത്തോളം ഈ റേഞ്ച് റോവർ എന്താ വലിയൊരു സംഭവമാണോ? അദ്ദേഹം ഇതെത്ര കാറ് കണ്ടിരിക്കുന്നത്, അദ്ദേഹം അതെത്ര കാറ് എത്ര കാറ് വാങ്ങിക്കേണ്ട ആസ്തിയുള്ളവനാണ്. എന്നിട്ട് എന്തിനാന്നിടോ ഇങ്ങനെ നാറുന്നത്? എനിക്ക് അരിയണ്ണൻ ഇതാണ് മനസ്സിലാകാത്തത്. ജനങ്ങളെ പറ്റിക്കാനും ജനങ്ങളെ അങ്ങ് ഇതാക്കാനും വേണ്ടിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് വാർത്താ ദാരിദ്ര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ തന്നെ ഒരു വാർത്ത ഉണ്ടാക്കി. അല്ലാതെ ഇങ്ങനെ ഈ മനുഷ്യന്മാരെ കുരങ്ങ് കേൾപ്പിക്കുന്ന വാർത്ത ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മക്കളെ, നിങ്ങൾ ആരും ഇതൊന്നും തുറന്നോക്കല്ലേ, ഇങ്ങനെയുള്ള ന്യൂസുകളൊന്നും തുറന്ന് നോക്കരുതായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ നാട്ടിൽ എത്ര റേഞ്ച് റോവർ ഉണ്ട്? നിങ്ങളുടെ നാട്ടിൽ റേഞ്ച് റോവറല്ലേ ഒരു വലിയ കാറായിട്ട് നമുക്കത് തോന്നുന്നുണ്ടോ? ഇപ്പോഴും ഇപ്പോഴും നാട്ടിൽ കാശുള്ളവൻ്റെ കയ്യിലൊക്കെ ഓടിയുണ്ട്, റേഞ്ച് റോവറുണ്ട്, ബെൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. കാശില്ലാത്തവൻ്റെ കയ്യിൽ മാരുതി ഉണ്ട്, ഇയോൺ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇനി ഒന്നും ഇല്ലാത്തവൻ്റെ കയ്യിൽ സ്കൂട്ടി ഉണ്ട്, സ്കൂട്ടി. അതും ഇല്ലാത്തവൻ്റെ കയ്യിൽ സൈക്കിളുണ്ട്. അത്രന്നെ പറഞ്ഞാൽ മതി. അപ്പോഴാണ് ഇവരെ ഇതും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്. റേഞ്ച് റോവറും എടുത്തിട്ട് പ്രിയദർശൻ പറന്നിറങ്ങി ഞെട്ടി. നമ്മളൊക്കെ ഞെട്ടി അങ്ങ് ഇതായല്ലേ, വറക്കലല്ലേ. അപ്പോൾ അരിയണ്ണൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കണം. നമസ്കാരം.